ഫഹദ് ഫാസിലുമായിട്ടുള്ള ബന്ധം എന്താണ്? ഫഹദിന്റെ കുട്ടിക്കാലത്ത് ഫ്ലാഷ് ബാക്കിലാണ് വരുന്നത്. അപ്പോ ഞാൻ എപ്പോഴും ഒരു ഡ്രസ് പ്രിയനാണ് ഞാൻ. ഓ ഓക്കേ. അപ്പൊ എനിക്കൊരു ഡിസൈൻ ചെയ്ത ഡെഫിനറ്റ്ലി ചെയ്യാലോ സർ, ഞാൻ എന്തായാലും പറയാം. ഉറപ്പാണേ? ഉറപ്പ്. ഈ ഇത്രയും യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഹാബിറ്റ്സ്? എന്തൊക്കെയാണ് ആഹാര രീതി? എഞ്ചിന് പോണോട് സർ, എനിക്ക് പണ്ടില്ലേ, എനിക്ക് പണ്ണ എഞ്ചിന് പോണ്ട പണ്ടേ. എരട് ബെട്ട് കൊൽപ്പേ. പെട്ട് എരട് കൊൽപ്പറ എരട് ഒയിക്കു സർ. ഹെബാർജി. യെസ് ജി. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പുതിയ പ്രോജക്റ്റ് ഒക്കെ ഏതാണ്? ഫിലിമിൽ ഇപ്പൊ കൊളോസിയൻസ് എന്ന് പറയുന്ന ഫിലിമിൽ രണ്ട് സെൻട്രൽ ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടർ ചെയ്തു, വേറെ രണ്ട് സിനിമ റിലീസിന് റെഡി ആവുന്നു. മൊത്തം തിരക്കാണ് അല്ലേ? പാൻഡമിക് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഓടി തുടങ്ങട്ടെ സർ, അതിന്റെ ക്ഷീണം മാറ്റാനുള്ള ഒരു. ഞാൻ ഒരുപാട് ഹെബാറിന്റെ എന്താണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഉള്ള ഒരുപാട് ഒരുപാട് യാത്രകളൊക്കെ ഉണ്ട് അല്ലേ? അത്യാവശ്യം സർ. ആ കൊറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ട് സൈക്കിളിലൊക്കെ പോകുന്നതും? അയ്യോ അല്ലേ, അങ്ങനല്ലേ. അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാറുണ്ട്. അഡ്വഞ്ചറസ് ആ. ഇപ്പൊ എത്ര സിനിമ ചെയ്താണ്? ഏകദേശം 60 ആവറായി സർ. 60 സിനിമ. സീരിയൽ? സീരിയൽ ഒരു 40. എങ്ങനെയാണ് ഇത്, ഈ ഇതിലോട്ടുള്ള തുടക്കം എങ്ങനെയാണ്? ഓർമ്മ വെച്ച കാലം മുതൽ അഭിനയിക്കണം. ഓർമ്മ വെച്ച എത്ര കാലം? ഒരു 4 വയസ്സാകുമ്പോഴേക്കും. 4 വയസ്സിലാണ് ഓർമ്മ വന്നത്? അതാണ്. അതിനുമുമ്പ് തോന്നിയതൊക്കെ ചെയ്തോണ്ടിരിക്കുകയല്ലേ, ഓർമ്മകളല്ലോ. അല്ല, അതെങ്ങനെ പറയാൻ പറ്റുന്ന? നീ തോന്നിയതൊക്കെ ചെയ്തു എന്ന് അമ്മ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ അങ്ങനെ പറഞ്ഞറിഞ്ഞേ? പറഞ്ഞറിഞ്ഞേ? എന്താണ് പറഞ്ഞത്? അവര് പറഞ്ഞത് ചെറുപ്പം മുതൽ തന്നെ എന്താ പാട്ട് കേട്ട ഭയങ്കര ഡാൻസ് ചെയ്യും, സിനിമ കണ്ട പരിപാടിയും കണ്ട ഡാൻസ് ചെയ്യാൻ കണ്ടുണ്ട്. അവാർഡ് ഡാൻസ് ആണ് കേട്ടോ, ഭയങ്കര വൈബ്രന്റ് ഡാൻസ് ആണ്. അയ്യോ താങ്ക് യു സർ. അപ്പൊ അങ്ങനെ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോൾ വളരെ കൊച്ചായിരിക്കുമ്പോ കുട്ടികളെ കരയുന്നൊക്കെ പറയുമല്ലോ, ഞാൻ പക്ഷെ തിയേറ്ററിൽ പോയി കൊണ്ട് ഇരുത്തിയ ഇരുന്ന് കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് തന്നെ എനിക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം തുറന്ന് ചോദിച്ചോട്ടെ, ഫഹദ് ഫാസിലുമായിട്ടുള്ള ബന്ധം എന്താണ്? ഫഹദുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സർ, രണ്ട് സിനിമയിൽ അച്ഛനായിട്ട് അഭിനയിച്ചു. അതായത് ആമേൻ എന്ന് പറയുന്ന സിനിമയിൽ 1/2 എന്ന് പറയുന്നത്. ആമേനിൽ കോമ്പിനേഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. 1/2 ഫഹദിന്റെ കുട്ടിക്കാലത്ത് ഫ്ലാഷ് ബാക്കിലാണ് വരുന്നത്. പിന്നെ ഒരു സിനിമയിൽ ഒരു ബാറിലുണ്ടാവുന്ന കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും സാറ് ചോദിച്ചില്ലേ അച്ഛനായിട്ട് അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് എന്ത് കിട്ടിയാലും ചാടി പിടിക്കും. അപ്പൊ അച്ഛനായിട്ട് വന്നപ്പോഴും ചാടി പിടിച്ചു, സുഹൃത്തായിട്ട് വന്നപ്പോഴും ചാടി പിടിച്ചു, നീ മോനായിട്ട് വന്നാല് ഉറപ്പായിട്ടും ചാടി പിടിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ബന്ധം? അത്രേ ഉള്ളൂ സർ, അഭിനയത്തിലുള്ള ബന്ധമാണ് അത്രേ ഉള്ളൂ. ഞാൻ വേറെ എന്തോ അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചു. അല്ല, എല്ലാരും പറയാറുണ്ട് ഈ കഷണ്ടി കണ്ടിട്ടായിരിക്കും, പാവം അദ്ദേഹത്തിന് ഇത്ര കഷണ്ടി ഒന്നും ഇല്ല, പക്ഷെ എല്ലാരും പറയും ഭയങ്കര റിസംബ്ലൻസ് എന്നാണ്. പിന്നെ ആമേൻ സിനിമയിൽ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു 3/4 ഒരു ടീ ഷർട്ട് ഇട്ട് നമ്മൾ സെറ്റ് പോയതാണ്. മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഏകദേശം അതേ വേഷത്തിൽ വന്ന്, അപ്പോൾ അദ്ദേഹത്തിന് അറിയായിരുന്നു ഞാനാണ് ഫാദർ ക്യാരക്ടർ. എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് യു ലുക്ക് ലൈക്ക് ജസ്റ്റ് ലൈക്ക് മീ മാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ദൈവമേ സഹായിച്ചു, അപ്പൊ ക്യാരക്ടർ ഓക്കെ. ഈ ഇത്രയും യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഹാബിറ്റ്സ്? എന്തൊക്കെയാണ് ആഹാര രീതി? ഭക്ഷണ പ്രിയനാണ് സർ, അപ്പൊ എല്ലാവരും എല്ലാം കഴിക്കും, പക്ഷെ അമിതമായിട്ട് കഴിക്കാറില്ല. എനിക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഭക്ഷണം കഴിക്കാനും ഇഷ്ടം. പിന്നെ എക്സസൈസ്, എനിക്ക് ഭക്ഷണം റെസിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യും. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുമ്പോൾ യൗവനം നിലനിൽക്കുന്നതാണല്ലോ പറയാം സർ, സാർ തന്നെ എക്സാമ്പിൾ. അതവിടെ ഇരിക്കട്ടെ, കൂട്ടി വെക്കാം. അല്ലാതെ അല്ലാതെ എന്താ സാർ, എക്സസൈസും സന്തോഷം, ഫാമിലിയുടെ കൂടെയുള്ള ഹാപ്പിനെസ്സും, സപ്പോർട്ടീവ് ഫാമിലി. ഫാമിലിയിലൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, എന്റെ സിസ്റ്റർ, എന്റെ വൈഫ്, മൂന്ന് കുട്ടികൾ. മൂന്ന് കുട്ടികൾ. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് ഒരു സ്വന്തമായി ബുട്ടീക്ക് നടത്തുന്നു. ബുട്ടീക്ക് എവിടെ? ട്രിവാൻഡ്രത്താണ്? അല്ല, പാലക്കാടാണ്. ഞാൻ പാലക്കാട് തന്നെയാണ്. ഓ, യു ആർ ഫ്രം പാലക്കാട്. ഓക്കേ ഓക്കേ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ വൈഫ്? ഈ ഡ്രസ് വൈഫ് അല്ല, പക്ഷെ മിക്കതും ചൂസ് ചെയ്യുന്നതും പ്ലാൻ ചെയ്തതും വൈഫ് തന്നെയാണ്. ബിക്കോസ് വൈഫ് പറയുന്നത് ഡിസൈനർ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഡിസൈൻ ചെയ്ത് തരാൻ സാധിക്കുമല്ലോ. ഉറപ്പായിട്ടും, അതാണല്ലോ തൊഴില്. അപ്പോ ഞാൻ എപ്പോഴും ഒരു ഡ്രസ് പ്രിയനാണ് ഞാൻ. ഓ ഓക്കേ. അപ്പൊ എനിക്കൊരു ഡിസൈൻ ചെയ്ത ഡെഫിനറ്റ്ലി ചെയ്യാലോ സർ, ഞാൻ എന്തായാലും പറയാം. ഉറപ്പാണേ? ഉറപ്പ്. വേറൊന്നുമല്ല, വൈഫിന്റെ പേര് അനിത. അനിത. അപ്പൊ അടുത്ത എപ്പിസോഡിൽ അനിതയെ കൂടെ കൊണ്ടുവരണം. ഷുവർ. എത്ര ഭാഷകൾ അറിയാം? 6 അറിയാം സർ. 6. എങ്ങനെയാണ് ഈ 6 ഭാഷകൾ വശമാക്കിയത് സർ? സാഹചര്യം കൊണ്ടാണ്, വലിയ കാര്യമൊന്നുമല്ലോ. ബിക്കോസ് ഞങ്ങൾ ബേസിക്കലി കർണാടകക്കാരാ. അപ്പോ ഫാമിലി അവിടെ നിന്നാണ് വന്നത്. അതായത് 1940s എന്റെ, അതായത് മംഗലാപുരം ഉടുപ്പി, എന്റെ അച്ഛന്റെ സൈഡ് ഉടുപ്പി, പിന്നെ മൂകാംബിയ ദേവിയുടെ അടുത്താണ്. അടുത്താണ്. ഒന്ന് തൊട്ടോട്ടെ. ഓ, അപ്പൊ അവിടുന്നാണ് ഇങ്ങോട്ട് ചേക്ക് ചെയ്തത്? അത് മുത്തശ്ശനായിട്ട് വന്നതാണ്. അതായത് അമ്മയുടെ സൈഡ് മംഗലാപുരമാണ്. അപ്പൊ ഞങ്ങള് വീട്ടിൽ സംസാരിക്കുന്ന തുളുവാണ്. തുളു തുളു. അപ്പൊ പിന്നെ ഞങ്ങള് കർണാടകക്കാരായതുകൊണ്ട് ഞങ്ങള് കന്നഡയും അറിഞ്ഞേ തീരൂ. അപ്പൊ തുളുവിലൊരു രണ്ട് എഞ്ചിന് പോണോട് സർ, എനിക്ക് പണ്ടില്ലേ, എനിക്ക് പണ്ണ എഞ്ചിന് പോണ്ട പണ്ടേ. അതായത് പറയൂ സർ, നിങ്ങൾ എന്ത് പറയണമെങ്കിൽ പറയൂ, അത് ഞാൻ പറഞ്ഞ അങ്ങനെ പറയാം. അപ്പൊ ഞാനൊരു കാര്യം തുള്ളിയിൽ അങ്ങോട്ട് പറയാം. എരട് ബെട്ട് കൊൽപ്പേ. പെട്ട് എരട് കൊൽപ്പറ എരട് ഒയിക്കു സർ. എന്തിനാ സാർ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഇത് കണ്ടോണ്ടിരിക്കുന്നവരായിരിക്കും ഞാൻ എന്തോ പറഞ്ഞു. ഒന്ന് പറഞ്ഞു കൊടുത്തേര്. രണ്ടടി തരുന്നാണ് പറഞ്ഞത്.
ഗിഫ്റ്റ് തരുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോ എന്ന് എനിക്ക് സംശയം. ഇപ്പൊ അപ്പൊ തുളു എനിക്കും അറിയാം, കറക്റ്റ് ആണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് തുളും കന്നഡയും പറഞ്ഞു. പാലക്കാട്ടുകാരനാണ്, ജനിച്ച് ജീവിച്ച് വളർന്ന പാലക്കാട്. അപ്പൊ മലയാളം വെള്ളം പോലെ പറയും. ബോർഡർ ടൗൺ ആണ്, സാർക്ക് അറിയാം. കോയമുത്തൂരാണ് അടുത്തത്, അതുകൊണ്ട് തമിഴ് വെള്ളം പോലെ പറയും. പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി സ്കൂളിൽ പോയതുകൊണ്ട് അങ്ങനെ പഠിച്ചൊരു സംഭവമാണ്. അങ്ങനെ ആറ് ഭാഷകൾ സർ. അങ്ങനെ ആറ് ഭാഷ. അതെ.